നമസ്കാരം ഇന്നലെ വളരെ കൗതുകകരമായ ഒരു കൂടിക്കാഴ്ച ഡൽഹിയിൽ നടന്നു ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും തമ്മിലുള്ള കൂടിക്കാഴ്ച ഡൽഹിയിൽ വീണ്ടും അധികാരത്തിൽ എത്തിയ ഉടൻ കെജ്രിവാൾ അമിത്ഷായുടെ ഒരു അപ്പോയിൻമെൻ്റ് ചോദിച്ചിരുന്നു പക്ഷേ അമിത്ഷാ ഷാ അപ്പോയിൻമെൻ്റ് കൊടുത്തില്ല ഡൽഹി മുഖ്യമന്ത്രിയുമായുള്ള അപ്പോയിൻമെൻറ്റിന് അമിത്ഷാ വിസമ്മതിച്ചു എന്നതാണ് സത്യം പക്ഷേ യാതൃച്ഛികമായി ഇന്നലെ രാവിലെ വിളിച്ച് ഇന്ന് കൂടിക്കാണാം എന്ന് പറയുകയും ഇന്നലെ വൈകുന്നേരം അമിത്ഷായും കെജ്രിവാളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു എന്താണ് അവർ തമ്മിൽ സംസാരിച്ചത് ഇത് വാസ്തവത്തിൽ രാഷ്ട്രീയ വൃത്തങ്ങൾ കൗതുകത്തോടെ കാണുകയാണ് കാരണം അമിത്ഷായ്ക്കും മോദിക്കുമെതിരെ അമിത്ഷായും മോദിയും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള അതിശക്തമായ ഒരു കൂട്ടുകെട്ടാണ് ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെ അടിത്തറയായി നിൽക്കുന്നു അനേകം നേതാക്കന്മാർ വേറെ ഉണ്ടെങ്കിലും ഈ പേരും തമ്മിലുള്ള ഒരു ഫോർമുല ഈ രണ്ടു പേരും തമ്മിലുള്ള ഒരു യോജിപ്പിൻ്റെ ഫോർമുലയാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ജനപ്രീതിയുടെയും അടിത്തറയുടെയും ആധാരം ഈ ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാരുമായി വലിയ ഷണ്ടയിലായിരുന്നു കെജ്രിവാൾ ബി ജെ പിയുടെ പ്രതിനിധി ഡൽഹി അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സത്യാഗ്രഹം വരെ ഇരുന്നു കെജ്രിവാൾ പക്ഷേ തെരഞ്ഞെടുപ്പായപ്പോൾ കെജ്രിവാൾ മോദിക്കോ കേന്ദ്രത്തിനോ ഹിന്ദുത്വത്തിനോ എതിരെ ഒന്നും പറഞ്ഞില്ല എന്നതാണ് വാസ്തവം വാസ്തവത്തിൽ മോദി വിരുദ്ധ സഖ്യത്തിൻ്റെ നാഥനായി തലവനായി പിതാവായി കെജ്രിവാളിനെ പലരും ഉയർത്തിക്കാട്ടിയിരുന്നു നമ്മുടെ കേരളത്തിൽ എങ്കിലും ഇവിടുത്തെ ഇസ്ലാമിക മൗലികവാദ രാഷ്ട്രീയവും ഇടത് രാഷ്ട്രീയവും ഉയർത്തിപ്പിടിക്കുന്നവർക്ക് വലിയ ആവേശമാണ് കെജ്രിവാളിൻ്റെ വിജയം നൽകിയത് പലപ്പോഴും കെജ്രിവാളിൻ്റെ വിജയം കോൺഗ്രസിനെ അപമാനിക്കുന്നതിനും ബി ജെ പിയെ കളിയാക്കുന്നതിനുമുള്ള ഉപാധിയായി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് നമ്മൾ കമ്മികളെന്നും സുഡാപ്പികളെന്നും വിളിക്കുന്ന രണ്ട് കൂട്ടരാണ് കോൺഗ്രസ്സുകാർ മൗനം പാലിച്ചു ബി ജെ പി കർ മൗനം പാലിച്ചു കേരളത്തിൽ കെജ്രിവാളിൻ്റെ വിജയത്തെ ആഘോഷമാക്കിയത് അവരായിരുന്നു പലരും കെജ്രിവാളാണ് ഇനി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നവർ പറഞ്ഞു പക്ഷെ അവരെയൊക്കെ നിരാശയുടെ പടുകുഴിയിലേക്ക് ചവിട്ടി താഴ്ത്തിയിരിക്കുന്നു കെജ്രിവാൾ അവരൊക്കെ ഇപ്പോൾ ഭയപ്പെടുന്നത് എൻ ഡി എയുടെ ഭാഗമായി ആം ആദ്മി മാറുമോ കെജ്രിവാളും അമിത് നമ്മളോട് തമ്മിലോട് കൂടിക്കാഴ്ച ശ്രദ്ധിക്കേണ്ട കാര്യം ഇവർ തമ്മിൽ ആദ്യമായി കാണുന്നു എന്നതാണ് കഴിഞ്ഞ ആറു കൊല്ലമായി ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രസിഡൻറ്റും ഇപ്പോൾ ഒരു കൊല്ലം ആറേഴ് മാസമായി ആഭ്യന്തരമന്ത്രിയുമാണ് പക്ഷേ ഇവർ തമ്മിൽ ഒരിക്കലും കണ്ടിട്ടില്ല അങ്ങനെ കെജ്രിവാൾ അവഗണിച്ചിരുന്ന അമിത് കാണണമെന്ന് ആഗ്രഹിക്കുകയും കാണുകയും ദീർഘനേരം ഇവർ തമ്മിൽ സംസാരിക്കുകയും ചെയ്തു അതുകൊണ്ട് മോദി മോദിവിരുദ്ധ സഖ്യത്തിന് നേതൃത്വം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഭയപ്പാടിലാണ് ആശങ്കയിലാണ് കൈവിട്ടുപോയി എന്ന് തോന്നലാണ് അതേസമയം കെജ്രിവാൾ ഇങ്ങനെയൊരു കൂടിക്കാഴ്ചക്ക് നട ശ്രമിച്ചതും കൂടിക്കാഴ്ച നടത്തിയതും അദ്ദേഹത്തിൻ്റെ തന്ത്രപരമായ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അദ്ദേഹം എൻ ഡി എയുടെ ഭാഗമാവും എന്ന് കരുതുന്നത് വിഡിതമാവാം കാരണം കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹി പോലീസിൻ്റെ നാഥൻ അമിത് ഷായാണ് കെജ്രിവാളിനില്ലാത്തത് പോലീസാണ് വഴിയേ പോകുന്ന വകുപ്പുകളൊക്കെ ചാർത്തി കെജ്രിവാളിൻ്റെ എം എൽ എ മാരെ പിടിച്ചകത്തിരുന്നു ഒരു പക്ഷെ ഇനിയെങ്കിലും ഞങ്ങൾ ഉപദ്രവിക്കരുത് നിങ്ങളെ ഞങ്ങളും ഉപദ്രവിക്കത്തില്ല എന്ന സന്ദേശം കൊടുക്കാൻ പോയതാവാം കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ആ സന്ദേശം കേജ്രിവാൾ കൊടുത്തിരുന്നു ബി ജെ പിയേയും കേന്ദ്ര സർക്കാരിനെയും ആഞ്ഞടിക്കാൻ ശ്രമിച്ചില്ല ഹിന്ദുത്വത്തെ ആഞ്ഞടിക്കാൻ ശ്രമിച്ചില്ല മാത്രമല്ല ഹിന്ദുത്വത്തിൻ്റെ മറ്റൊരു തലം ഉയർത്തിപ്പിടിച്ച് ഭക്തിയുടെ വേറൊരു തലം കാണിച്ച് ഹനുമാൻ ഭയത്തെക്കുറിച്ചും ഹനുമാൻ സേവയെക്കുറിച്ചുമൊക്കെ വാചാലനായി ഒരു തരത്തിലുള്ള മൃദു ഹിന്ദുത്വം തന്നെയായിരുന്നു കെജ്രിവാളും മാർക്കറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എൻ്റെ വഴിക്ക് പൊക്കോളാം എന്നെ ഉപദ്രവിക്കരുത് എനിക്ക് വേണ്ട സഹായം തരണം എന്നുള്ള ആവശ്യവുമായി ആയിരിക്കാൻ പോയത് എന്നാണ് കരുതപ്പെടുന്നത് പക്ഷേ മോദി വിരുദ്ധരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വിരുദ്ധരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയ ആയുധം അതായത് മോദിക്കും അമിത്ഷായ്ക്കും ഇതിൽ ഉയർത്തിപ്പിടിക്കാൻ കരുത്തുള്ള ഒരു നേതാവ് എന്നവരുടെ സ്വപ്നം വ്രതാവിലാവുകയാണ് കാരണം എൻ ഡി എ ചേരുന്നില്ലെങ്കിൽ കൂടി നിങ്ങൾ മോദി വിരുദ്ധ സഖ്യക്കാരോടൊപ്പം ഞാനില്ല എന്ന സന്ദേശം തന്നെയാണ് കെജ്രിവാൾ നൽകിയിരിക്കുന്നത് അതെ അത് അത് തന്നെ ഒരുപക്ഷെ കെജ്രിവാളിൻ്റെ ഉയർന്ന ജനപ്രീതി ബി ജെ പിയെ ഭയപ്പെടുത്തുന്നുണ്ട് കാരണം ഈ ഒരു ജനപ്രീതിയാണ് മോദിയെ ഇന്ത്യയോട് പ്രധാനമന്ത്രിയാക്കിയത് അതുകൊണ്ട് മോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രി മാത്രമായിരുന്നു അതുകൊണ്ട് ഡൽഹിയിലെ മുഖ്യമന്ത്രിയായ കെജ്രിവാളിനും വേണമെന്ന് വെച്ചാൽ ജനഹിതം ഭരിക്കുന്ന സർക്കാരിനെതിരായത് മുതലാക്കാനുള്ള കഴിവുണ്ട് പ്രത്യേകിച്ച് എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രവും പയറ്റി തെളിഞ്ഞ നേതാവാണ് കെജ്രിവാൾ അതുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തലവേദനയില്ലാതെ ഡൽഹിക്കാരി മാത്രം നോക്കി കെജ്രിവാൾ മുൻപോട്ട് പോകുന്നതായിരിക്കും അവർക്കും കൂടുതൽ ഉചിതം എന്തായാലും അമിത്ഷായും കെജ്രിവാളും തമ്മിലുള്ള കൂടിക്കാഴ്ച നിരാശയിലാക്കുന്നത് മോദിവിരുദ്ധ സഖ്യം സ്വപ്നം കണ്ട് മോദിയെയും അമിത്ഷായെയും താഴെ ഇറക്കാൻ കരുക്കൾ നീക്കിയിരുന്ന മോദി വിരുദ്ധർക്ക് തന്നെയാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ ഇടത് ഇസ്ലാമിക രാഷ്ട്രീയ ലൈൻ സ്വീകരിച്ചവർക്ക് തന്നെയാണ്